അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി കഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅഹ്ലി സിദ്ദിഖി വൽ വഫാ അമ്മാ ബഅദു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം പരിശുദ്ധ ഖുർആനും അത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുമാണ്. സയ്യിദ് ശുഹൂർ ഷഹുർ റമളാൻ, മാസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. എൻ്റെ എല്ലാറ്റിനും നേതാവുണ്ട്, എല്ലാവർക്കും നേതാവുണ്ടാകും. എന്നാൽ മാസങ്ങളുടെ നേതാവായിട്ട് റമളാൻ മാസത്തെ തിരഞ്ഞെടുക്കാൻ കാരണം ഷഹുറു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് എന്നുള്ളത്. അതുകൊണ്ട് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട ഈ മാസത്തിന് അല്ലാഹു തആല പ്രാധാന്യം നൽകി. അതുകൊണ്ടാണ് റജബ് മാസം മുതൽ നമ്മൾ സ്വാഗതം ചെയ്യാൻ തുടങ്ങി, റമളാനിനെ സ്വീകരിക്കാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശാബാൻ വബല്ലിഗ്നാ റമളാൻ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ട് റമളാൻ മാസത്തെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി. ഇനി ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട, ഖുർആൻ ഇറക്കപ്പെട്ട രാത്രിക്ക് അല്ലാഹു തആല പ്രാധാന്യം നൽകിയല്ലോ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്നുള്ള സ്ഥലത്ത് ഇന്ന അൻസൽനാഹു എന്ന് തഫ്സീർ മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇന്ന അൻസൽനാഹു, തീർച്ചയായും നാം ആ ഖുർആനെ ഇറക്കി. അയ്യൽ ഖുർആനു മിനൽ ലോഹിൽ മഹ്ഫൂദ് ഇല സമാഇ ദുനിയ, ലോഹിൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന അൻസൽനാഹു എന്നുള്ള ഉദ്ദേശം എന്ന് അവിടുന്ന് മുഫസ്സിറീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഖുർആനിനെ ഇറക്കപ്പെട്ട രാത്രിക്ക് ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസത്തേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന രാത്രി എന്ന് പറയാൻ കാരണം ഈ ഖുർആനിനെ ഇറക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഈ ദൈവിക ഗ്രന്ഥത്തിൻ്റെ മഹത്വങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ ഈ റമളാൻ എന്നുള്ളത്, റമളാൻ മാസം എന്നുള്ളത് ഖുർആനിൻ്റെ വാർഷികമാണ്, ഈ ഗ്രന്ഥത്തിൻ്റെ വാർഷികമാണ്. അതുകൊണ്ട് ധാരാളം ഖത്മുകൾ നമ്മൾ ഓതാൻ തയ്യാറാകണം. സ്വാഭാവികമായിട്ടും വാർഷിക പരിപാടികൾ കൈക്കുന്നവരാണല്ലോ നമ്മൾ. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഇറക്കലിൻ്റെ വാർഷികമാകുന്ന ഈ മാസത്തിൽ ധാരാളം ഖുർആനുകൾ നമ്മൾ ഓതാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഏറ്റവും നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാർ ഖുർആനിനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുന്നതിലൂടെ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് കാണാം, മൻ ഖറ ഹർഫൻ, ആരെങ്കിലും ഒരു ഹർഫ് ഓതിയാൽ, മിൻ കിതാബില്ലാഹി, അല്ലാഹുവിൻ്റെ കിതാബിൽ നിന്ന്, ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ, ഫലഹു ബിഹി ഹസനത്തൻ, അവന് ഒരു ഹസനത്തെ പ്രതിഫലമുണ്ട്. വൽഹസനത്തു ബിഅശരി അംസാലിഹ, ഒരു ഹസനത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അത് പത്ത് ഇരട്ടി പ്രതിഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പിന്നീട് നബി തങ്ങൾ പറയുന്നു, ലാ അഖൂലു അലിഫ്ലാമീൻ ഹർഫൻ, അലിഫ്ലാമീൻ എന്നുള്ളത് മൊത്തം ഒരു ഹർഫാന്ന് ഞാൻ പറയൂല. ലാ അഖൂലു അലിഫ്ലാമീൻ ഹർഫൻ, അലിഫ്ലാമീൻ എന്നുള്ളത് നമ്മളെല്ലാവരും ഓതുന്ന അലിഫ്ലാമീൻ യാസീൻ എന്നുള്ളത് മൊത്തം ഒരു ഹർഫെന്ന് ഞാൻ പറയൂല, മറിച്ച് അലിഫു ഹർഫൻ, അലിഫ് ഒരു ഹർഫാകുന്നു, വലാമു ഹർഫൻ, ലാം ഒരു ഹർഫാകുന്നു, വമീമു ഹർഫൻ, മീം ഒരു ഹർഫാകുന്നു. അപ്പോൾ അലിഫ്ലാമീൻ എന്നുള്ളിടത്ത് അലിഫ് ഒരു ഹർഫ്, ലാം ഒരു ഹർഫ്, മീം ഒരു ഹർഫ്, ഓരോ ഹർഫിനും പത്ത് ഹസനത്തെ പ്രതിഫലം, അതും റമദാൻ മാസത്തിലാകുമ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളാണ് അതിൻ്റെ മഹത്വത്തെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാകുന്ന മഹാനായ ഇമാം അഷ്ഷാഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ 60 ഖത്തം ഖുർആൻ ഓതിയിരുന്നു എന്ന് തൻ്റെ താരിഖിൻ്റെ കിതാബിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹദിയായിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സ്വയം ഖബർ കുഴിച്ചുകൊണ്ട് 600 ഖത്തം ഖുർആൻ ജീവിതകാലഘട്ടത്തിൽ മഹദി അവർകൾ ഓതിയിരുന്നു. എന്തേ മരിച്ചു ചെന്നാൽ ആരാരുമില്ലാത്ത ഖബറിൻ്റെ ഓലങ്ങളിൽ തനിക്ക് ശഫാഅത്തിന് വേണ്ടി നാളെ സിറാത്തുൽ മുസ്തഖീമിൻ്റെ അരികിൽ രക്ഷയുടെ കവചമായി വരുന്നത് അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മഹത്തുക്കൾ ഇത് ചെയ്യാൻ കാരണം. മഹാ
നബി സല്ലല്ലാഹു അൻ അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹ അബി ഉമാമ റളിയല്ലാഹു അൻഹുനെ തുടർ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല സമിഉതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇഖ്റഉൽ ഖുർആന, ഖുർആനെ നിങ്ങൾ ഓതണം, ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, ധാരാളം ഖുർആൻ ഓതണം, അത് നാളെ ഷഫാഅത്തായിക്കൊണ്ട് അതിൻ്റെ ആളുകൾക്ക്, ഖുർആൻ ഓതിയ ആളുകൾക്ക് ഷഫാഅത്തായിക്കൊണ്ട് നാളെ ഖബറിൻ്റെ ഓലങ്ങളിൽ വരുമെന്ന് അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറയുന്നതായി കേട്ടതായിക്കൊണ്ട് മഹദി അവർകൾ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൽ ധാരാളം ഖുർആനുകൾ നമ്മൾ ഓതാൻ തയ്യാറാകണം. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഖുർആൻ ഓതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ തെറ്റുകൾ സംഭവിക്കാതെ ഓതാൻ നമ്മൾ തയ്യാറാകണം. വറത്തിലിൽ ഖുർആനെ തർത്തീല എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ അലീബുൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത് കാണാം. അവിടെ ഉദ്ദേശം വറത്തിലിൽ ഖുർആനെ തർത്തീല എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം അവിടെ വളരെ ഭംഗിയായിക്കൊണ്ട് മഹ്റജുകളോട് കൂടി ഓതണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് ദൈവിക ഗ്രന്ഥമാണ്, അത് പ്രവാചകൻ്റെ ഏറ്റവും വലിയ മുജിസത്താണ്. അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടു കൂടി അതിൻ്റെ നിയമങ്ങൾ അനുസൃതമായി കൊണ്ട് തന്നെ വളരെ ഭംഗിയോടുകൂടി പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പാസ്പോർട്ടിൽ, നമ്മളെ SSLC പുസ്തകത്തിൽ, ഭൗതികമായിട്ടുള്ള രേഖകളിൽ വല്ല പിയവും സംഭവിച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാകും. ഉദാഹരണത്തിന് SSLC പുസ്തകത്തിൽ വല്ല പിയവും സംഭവിച്ച് നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ പോയാൽ അത് പാസ്പോർട്ട് ലഭിക്കാൻ വളരെ പ്രയാസകരമാകും. അതുപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ചെറിയ ചെറിയ പിയവകൾ സംഭവിച്ചാൽ നാളെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പ്രതികൂലമായിട്ടും സാക്ഷി നിൽക്കും. അതുകൊണ്ട് അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ അങ്ങേറ്റം ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഭൗതിക രേഖകൾ, പാസ്പോർട്ട് പോലെയുള്ള സാധനങ്ങൾ വളരെ അൾമാറയിൽ ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ ഖേദകരം എന്ന് പറയട്ടെ, പരിശുദ്ധ ഖുർആനെ ഭക്ഷണം കഴിക്കുന്ന തീൻമേശയിൽ വെക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് കണ്ടുവരുന്നത്. അതുകൊണ്ട് അതിൻ്റെ മഹത്വത്തോടുകൂടി ആദരവോടുകൂടി ഖുർആനെ അങ്ങേറ്റം ബഹുമാനിച്ച് പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു അതിന് തൗഫീക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.